ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഡെയിലി ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൃത്യമായിട്ടും അടുക്കള വൃത്തിയാക്കിയിടാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി അടുക്കള വൃത്തിയാക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് വരുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അടുക്കള ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നേരെ മറിച്ച് വല്ലപ്പോഴും ആണ് നമ്മൾ അടുക്കള വൃത്തിയാക്കി ഇടുന്നതെങ്കിൽ, അടുക്കളയല്ല ഏതൊരു ഭാഗവും വൃത്തിയാക്കി ഇടുന്നതെങ്കിൽ നമുക്ക് അത് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ 10-ോ 15-ോ മിനിറ്റിൽ താഴെ എടുക്കുകയുള്ളൂ നമുക്ക് എന്ത് സാധനവും വൃത്തിയാക്കി ഇടാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷമോ കുക്കിംഗ് ചെയ്യുന്നതിനിടയ്ക്കോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അടുക്കള വൃത്തിയാക്കി ഇടാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാത്രം കഴുകി അത് വെള്ളം തോരാനായിട്ട് വയ്ക്കുന്ന സമയത്ത് അത് വെറുതെ ഡ്രെയിനറിൽ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ മുഴുവൻ വെള്ളമായിട്ട് വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എപ്പോഴും ഒരു ഞാനിപ്പോൾ അബ്സോർബൻ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടവൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ പാത്രം കഴുകി വയ്ക്കുവാണെങ്കിൽ തന്നെ ഈ അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് വെള്ളമൊന്നും വീഴാണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ തന്നെ നമ്മുടെ വാഷ് ബേസിന് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. ഇനി നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചും സ്ക്രബ്ബറും ഒക്കെ വയ്ക്കുന്ന ട്രെയിൽ എപ്പോഴും ഹോൾസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നുള്ള വെള്ളം ഊർന്നിട്ട് അത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാത്രത്തിൽ ഹോൾസ് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ആണി ചൂടാക്കിയിട്ട് അതിൽ ഹോൾസ് ഇട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ എപ്പോഴും ഇത് ഡ്രൈ ആയിട്ടിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാകുന്നത് എൻ്റെ ഗ്യാസ് സ്റ്റൗവിലാണ്. നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എണ്ണയും കറികളൊക്കെ വീണിട്ട് ഒരുപാട് അഴുക്കുണ്ടാവും. ഞാനൊരു തുണിയുണ്ട്, എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അത് തുടച്ചിടാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഉടനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് താഴെ സമയം എടുക്കുകയുള്ളൂ നമുക്കിത് ജസ്റ്റ് തുടച്ചിടാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം കഴിഞ്ഞാൽ ഇത് പിന്നെ അതിൽ പറ്റിപ്പിടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ ഗ്യാസിൻ്റെ മുകൾ ഭാഗം തുടയ്ക്കുന്നതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ അടിഭാഗവും തുടയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഗ്യാസിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും തിളച്ച് മറിഞ്ഞ് അതിൻ്റെ അടിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരുപാട് അഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ എണ്ണയും പഞ്ചസാരയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഉടനെ തന്നെ തുടച്ച് തിരിച്ച് വയ്ക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഴുക്ക് അതിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഉടനെ തന്നെ തുടച്ച് തിരിച്ച് വയ്ക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്കതിൽ ഒരുപാടൊന്നും അഴുക്ക് പിടിച്ചിരിക്കത്തില്ല, വൃത്തിയായിട്ടിരിക്കും എപ്പോഴും. പിന്നെ എപ്പോഴും നമ്മുടെ സിങ്കിൻ്റെ താഴെയായിട്ട് ഒരു ചവിട്ടുമെത്ത ഒരു മാറ്റ് എപ്പോഴും ഇടാൻ ശ്രദ്ധിക്കണം. വെള്ളം അപ്പോൾ അത് തറയിൽ വീണ് ചീത്തയാവത്തില്ല. ഇനി ഞാൻ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ ഒരു ചെറിയ ട്രെയിലാക്കി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വച്ചിട്ടുണ്ട്. ഉപ്പ്, തേയില, പഞ്ചസാര, പിന്നെ നൈഫ്, പിന്നെ ഇടിയൽ കുഴവി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ഒരിടത്ത് തന്നെ വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റൗവും മിക്സിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്നൊന്ന് തുടച്ചിടുക. അപ്പോൾ തന്നെ തുടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ പറ്റി പിടിക്കത്തില്ല അഴുക്കുകളൊന്നും. അത് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അഴുക്കൊക്കെ അതിൽ പറ്റി പിടിച്ച് പിന്നെ ഒരുപാട് സമയം നമുക്കതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. അടുത്തതായിട്ട് നമ്മൾ ഈ ഉള്ളിയും പച്ചക്കറികളൊക്കെ തൊലി കളയുമ്പോൾ അതെടുത്ത് വെക്കാനായിട്ടൊരു പാത്രം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആ പാത്രവും കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പേപ്പർ നാലായിട്ട് മടക്കി അത് കട്ട് ചെയ്ത് ഒരു സ്റ്റാപ്പിൾ ചെയ്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഉള്ളി എന്തെങ്കിലും അരിയുമ്പോൾ അതിൽ നിന്ന് ഓരോ പേപ്പറായിട്ട് ഇളക്കിയെടുത്ത് നമ്മൾ ഈ തൊലിയൊക്കെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് മാറ്റാനും എളുപ്പമുണ്ടാവും. കൗണ്ടർ ടോപ്പിലൊന്നും അഴുക്കാവത്തുമില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്.
പിന്നെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിച്ച ഉടൻ തന്നെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ അഴുക്ക് പിടിക്കില്ല. ഒരുപാട് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഈ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് പറ്റി പിടിച്ചിരിക്കും. അതുപോലെ കത്തിയും ഉടനെ തന്നെ കഴുകി വയ്ക്കുക. ഇനി കറിയൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ തവി നമ്മൾ സ്റ്റവിൻ്റെ മേളിലോ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വെച്ചാൽ അവിടെ അഴുക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്പൂൺ റെസ്റ്റൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവൊന്നും വൃത്തികേടാകാതിരിക്കും. നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മേളിൽ ചപ്പാത്തി പിളവ് വെച്ച് പരത്തിയാൽ ഒട്ടും തന്നെ പൊടി നമ്മളെ കൗണ്ടർ ടോപ്പിൽ വീഴാതെ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ടവൽ ഈ ഗ്യാസ് സ്റ്റവിന് സമീപത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ അഴുക്കായാലും പെട്ടെന്ന് തന്നെ തുടയ്ക്കാൻ സാധിക്കും. ഇനി ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ് സ്പോഞ്ചും സ്ക്രബ്ബറും അല്പം ചൂടുവെള്ളത്തിൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് നേരം മുക്കി വെച്ചേക്കും. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കും. ഇല്ലെങ്കിൽ ഈ സ്പോഞ്ചിലോ സ്ക്രബ്ബറിലൊക്കെ ഒരുപാട് അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അണുക്കളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം മുക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ നന്നായിട്ട് വെയിലത്ത് ഉണക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണങ്ങിയതിന് ശേഷം മാത്രം കൗണ്ടർ ടോപ്പിനകത്തേക്ക് എടുത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ കബോർഡിനകത്ത് ഒരുപാട് പ്രാണികൾ പാറ്റകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എല്ലാവർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. വീട് നോക്കുന്ന കാര്യത്തിലായാലും വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അടുക്കള വൃത്തിയാക്കിയിടാൻ സാധിക്കും. നമ്മൾ എല്ലാം ചെയ്തിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അതിൻ്റെ കൂടത്തിൽ തന്നെ, അതായത് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അടുക്കള വൃത്തിയാക്കിയിടാനും സാധിക്കും. കുക്കിംഗ് കഴിയുമ്പോൾ അടുക്കളയും വൃത്തിയായിട്ട് കിടക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.